എന്നെ പഠിപ്പിച്ച എന്റെ അച്ഛൻ, ആ അച്ഛനെ കുറിച്ച് ഞാൻ പാടിയ പാട്ടുകളുണ്ട്. കഷ്ടപ്പെടുന്നവനെ അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവങ്ങൾക്കേ അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. വയ്യാർപ്പിന്റെ മണമുള്ളവരത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, അതിന്റെ കൂടെ നമ്മുടെ നാടിനും വേണ്ടി ഓരോ വ്യക്തിയും കഷ്ടപ്പെടണം. അന്ന് എഴുതിയ പാട്ടാണ്. മുംബൈ കുച്ചാണ്ട് പാനങ്കത്തനുമാ വയല പൊട്ടിയിട്ട് പാപ്പണ്ടാക്കണുമാ മുംബൈ കുച്ചാണ്ട് എന്റെ പാനങ്കത്തനുമാ വയല പൊട്ടിയിട്ട് പാപ്പണ്ടാക്കണുമാ എന്റെ കൊതലി കത്തണുമാ പണം പെടഞ്ഞിട്ട് ഓണമ്പഴാക്കണുമാ അത്തം കഴിഞ്ഞാലോ എന്റെ ഓണം വരുമെന്ന് ഇമ്മണി നാളായി തച്ചൻ കൊഞ്ചിത്തറയാറില്ലേ. ഞാനൊരു പൂക്കളട്ടു കാലത്തെന്റെ അമ്മയും പൂക്കളിട്ടു അച്ഛൻ വന്നപ്പോൾ നേരം നാളുണ്ട് പൂക്കളിട്ടു വന്നപ്പോൾ അച്ഛന്റെ നൊളുകി നിങ്ങളുണ്ട് എന്തിനടി മോളെ തല തല്ലിക്കരയണത് ചോറ് തൊച്ചപ്പോ അമ്മ തീരു തന്നെത്താ തീരു കിട്ടിപ്പോളെ പ്രാണം പോയെത്താ അച്ഛനെ വേണ്ടേടി നിനക്കത്തഴ വേണ്ടേടി അത്തഴം വേണ്ടെരിക്കുംബായി കുച്ചാണ്ട് എന്റെ പാടം കട്ടണുമാ വയല പൊട്ടിയിട്ട് പാപ്പണ്ടാക്കണുമാ വയറ് കറ്റാളി എന്റെ കൊടല് കട്ടണുമാ പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാക്കണുമാ ഉമ്മായി കുറ്റാണ്ട് എന്റെ പാടം തട്ടണുമാ വയല പൊട്ടിയിട്ട് പാപ്പണ്ടാക്കണുമാ. ഇത് ഒരു ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞ നാടൻ പാട്ട് എന്ന് പറയുന്ന പാട്ടിന്റെ ഉണ്ടാക്കിയത് ഞാനല്ല. ഇതിന്റെ യഥാർത്ഥ നാടൻ പാട്ടിന്റെ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ഇവരൊക്കെ സത്യസന്ധമായിട്ട് നാടൻ പാട്ട് പാടുന്ന ആളായിരിക്കും. പക്ഷെ ഞാൻ എല്ലാം ഉണ്ടാക്കി പാടുന്ന പാട്ടുകളാണ് എന്റെ പാട്ടുകൾ. നാടൻ പാട്ട് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ പാട്ടിന് ആടു പാമ്പേ പാമ്പിന്റെ ആട്ടു കണ്ട ഞങ്ങളും ആടും പാമ്പേ പാമ്പിന്റെ ആട്ടു കണ്ട ഞങ്ങളും ആടും പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ പാമ്പിന്റെ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ തീർച്ചയായിട്ടും എല്ലാവരും അത് കൃത്യ സമീപത്തെ പോയി ചെയ്യണം. നമ്മുടെ ഒട്ട് പാലാക്കരുത്. കാരണം ഞാൻ ഈ പ്രദേശങ്ങളെ കുറിച്ച് കേട്ടേക്കുന്നത് നല്ല കൺവിഷമുള്ള ആസക്തിയുള്ള തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കാണണം. ഒരു കൺവിഷമുള്ള ആസക്തി തന്നെ ഓട്ട് ചെയ്യണം. ഞാൻ
പാട്ടുകാരനാണ് ഞാനൊരു നാടൻപാട്ടുകാരനായത്. ഈ നാടൻപാട്ടൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കറുത്ത ഒരു കരള് ഒന്ന് പിടിച്ചു കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരുപാട് നാടൻപാട്ടിന്റെ ട്രോപ്പുകളൊക്കെ ഇങ്ങനെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ബാല്യപാട്ടോ പൊട്ടന് പൊട്ടന് എൻ മനം പൊട്ടന് ചൂളമരത്തിന്റെ കായ പോലെ എന്തടി നാത്തൂലെ കണ്ടിട്ട് കാലക്കിടക്കാനും സംഭവിച്ചോ പാറി പറക്കണ ചെങ്കോടി ജാക്കറ്റ് ആരുടെ ജീവനേ